അലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ പരീക്ഷ ബോർഡ് മാർച്ച് നാല് അഞ്ച് ആറ് തീയതികളിൽ ഇന്ത്യയിലും അതുപോലെ തന്നെ പത്ത് പതിനൊന്ന് തീയതികളിൽ വിദേശങ്ങളിലും നടത്തിയ പൊതുപരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചു അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു ക്ലാസുകളിലാണ് സമസ്തയുടെ പൊതുപരീക്ഷ നടന്നത് മൊത്തത്തിൽ രജിസ്റ്റർ ചെയ്തത് രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വിദ്യാർത്ഥികളിൽ നിന്ന് രണ്ട് ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാനൂറ്റി എഴുപത് പേർ പരീക്ഷയിൽ പങ്കെടുത്തു ഇതിൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ വിജയിക്കുകയും വിജയിച്ചവരിൽ നിന്ന് മൂവായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി എട്ട് പേർക്ക് ടോപ്പ് പ്ലസ് കിട്ടിയിട്ടുണ്ട് അതിൽ നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് പേർക്ക് ഡിസ്റ്റിങ്ഷൻ അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് എൺപത്തി ഏഴായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേർക്കാണ് ഫസ്റ്റ് ക്ലാസ് കിട്ടിയത് സെക്കൻഡ് ക്ലാസ് കിട്ടിയത് നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്കാണ് അതുപോലെ തേഡ് ക്ലാസ് കിട്ടിയവരാണ് കൂടുതൽ എൺപത്തി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ട് ഇത്രയും പേർക്കാണ് തേർഡ് ക്ലാസ് കിട്ടിയത് ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് സെൻറ്ററുകളാണ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിരുന്നത് സമസ്ത കേരള ഇസ്ലാ മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പതിനായിരത്തി അറുന്നൂറ്റി ഒന്ന് അംഗീകൃത മദ്രസകളിലെ വിദ്യാർത്ഥികളാണ് പൊതുപരീക്ഷയിൽ പങ്കെടുത്തത് മാർച്ച് നാലിന് സി ബി എസ് ഇ പൊതുപരീക്ഷയും എസ് എസ് എൽ സി പ്ലസ് ടു മോഡൽ പരീക്ഷയിലും പങ്കെടുക്കേണ്ടി വന്ന കുട്ടികൾക്ക് മാത്രമായി ഈ വർഷം മാർച്ച് പന്ത്രണ്ടിന് സ്പെഷ്യൽ പരീക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അഞ്ചാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ അഞ്ചാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കുട്ടികളാണ് അവരിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് പേർ വിജയിച്ചു അവരിൽ നിന്നും അഞ്ചാം ക്ലാസ്സിൽ നിന്നും ടോ പ്ലസ് കിട്ടിയവർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്കാണ് ടോപ്ലസ് ഡിസ്ട്രിക്ഷൻ കിട്ടിയ കുട്ടികൾ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർക്കാണ് അതുപോലെ ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് മുപ്പത്തി ഏഴായിരത്തി നാന്നൂറ്റി പതിനേഴ് ഇത്ര കുട്ടികൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അതുപോലെ സെക്കൻഡ് ക്ലാസ് ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി മൂന്ന് അതുപോലെ തേർഡ് ക്ലാസ് നാൽപ്പതിനായിരത്തി എൺപത് കുട്ടികൾക്കാണ് തേർഡ് ക്ലാസ് കിട്ടിയിട്ടുള്ളത് അതുപോലെ ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ്സിൽ പരീക്ഷയ്ക്കിരുന്ന തൊണ്ണൂറ്റൊമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് പേരാണ് അവരിൽ നിന്നും തൊണ്ണൂറ്റെട്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർ വിജയിച്ചു വിജയശതമാനം തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഇരുപത്തി എട്ട് ശതമാനമാണ് വിജയശതമാനം ഏഴില് അവയിൽ നിന്നും ടോപ്പ് പ്ലസ് കിട്ടിയവർ ഏഴാം ക്ലാസ്സിൽ നിന്നും ടോപ്പ് ടോപ്പ് പ്ലസ് കിട്ടിയവർ മാത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് അതുപോലെ ഡിസ്ട്രിക്ഷൻ കുറേ പേർക്കുണ്ട് ഡിസ്ട്രിക്ഷൻ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഡിസ്റ്റിങ്ഷൻ അതുപോലെ ഫസ്റ്റ് ക്ലാസ്സും കൂടുതലാണ് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി പത്തൊമ്പത് പേർക്കാണ് ഏഴാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ടുള്ളത് അതുപോലെ സെക്കൻഡ് ക്ലാസ് കിട്ടിയവർ പതിനാലായിരത്തി രണ്ട് പേരാണ് അതുപോലെ തേഡ് ക്ലാസ് ഇരുപത്തി ആറായിരത്തി മുപ്പത്തിയേഴ് പേർക്ക് തേഡ് ക്ലാസ് ലഭിച്ചു അതുപോലെ തന്നെ പത്താം ക്ലാസ് പത്താം ക്ലാസ് ടോട്ടലായിട്ട് കുട്ടികൾ എഴുതിയത് മുപ്പത്തി ഒമ്പതിനായിരത്തി നാന്നൂറ്റി പതിനഞ്ച് പേരാണ് ഈ കൊല്ലം പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയത് അവരിൽ നിന്നും മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പേര് വിജയിച്ചു അതിൽ ടോപ്പ് പ്ലസ് കിട്ടിയത് പത്താം ക്ലാസ്സിൽ നിന്നും ടോപ്പ് പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികൾ വെറും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേര് മാത്രമാണ് റെസ്ട്രിക്ഷൻ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് അതുപോലെ സെക്കൻഡ് ക്ലാസ് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് തേർഡ് ക്ലാസ് ആണെങ്കിൽ പതിനാറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്ക് അതുപോലെ പ്ലസ് ടു ഇനി ഉണ്ടായിരുന്ന പ്ലസ് ടു ക്ലാസ് ആണ് പ്ലസ് ടു ക്ലാസ്സിൽ നിന്ന് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ഏഴായിരത്തി നാന്നൂറ്റി എഴുപത്തി ആറ് പേരാണ് അവരിൽ നിന്ന് ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് പേര് വിജയിച്ചു ടോപ്പേഴ്സ് കിട്ടിയവർ വെറും നാൽപ്പത്തിയേഴ് പേരാണ് പ്ലസ് ടുവിൽ ടോപ്പസ് കിട്ടിയത് വെറും നാൽപ്പത്തിയേഴ് പേരാണ് ടോപ്പസ് കിട്ടിയ ആളുകൾ അത് കുറച്ച് മികച്ച ഒരു വിജയം തന്നെ ആയിരിക്കും കാരണം വെറും നാൽപ്പത്തിയേഴ് പേരിൽ അതും എവിടെ വെച്ചിട്ടാണെന്ന് അറിയിച്ചു നോക്കണം നാൽപ്പത്തിയേഴ് ടോ ആണ് എണ്ണൂറ്റി എൺപത്തി രണ്ട് ഡിസ്ട്രിങ്ഷൻ അതുപോലെ ഫസ്റ്റ് ക്ലാസ് രണ്ടായിരത്തി നാന്നൂറ്റി ഇരുപത്തി ആറ് അതുപോലെ സെക്കൻഡ് ക്ലാസ് കിട്ടിയവർ ആയിരത്തി നാനൂറ്റി ആറ് പേർക്കാണ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് പേർക്ക് ഈ വർഷം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അഞ്ച് ഏഴ് ക്ലാസ്സുകളിൽ രജിസ്റ്റർ ചെയ്ത് പങ്കെടുപ്പിച്ച് മികച്ച വിജയം കൈവരിച്ചത് മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ കടകശ്ശേരി എ ഡി എൽ ഇസ്ലാമിക് മദ്രസയാണ് അഞ്ചാം ക്ലാസ്സിൽ ഇരുന്നൂറ്റി അറുപത്തി നാല് വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തതിൽ ഇരുന്നൂറ്റി അമ്പത്തി നാല് പേർ വിജയിച്ചു ഏഴാം ക്ലാസ്സിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് കുട്ടികളിൽ രജിസ്റ്റർ ചെയ്തതിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേർ വിജയിച്ചു കേരളത്തിന് പുറത്ത് ഇതര സംസ്ഥാനങ്ങളിലും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് കർണാടക സംസ്ഥാനത്താണ് പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് വിദേശ രാഷ്ട്രങ്ങളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പങ്കെടുക്കുന്നത് യു എയിലാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാല് വിദ്യാർത്ഥികളാണ് പരീക്ഷയിൽ പങ്കെടുത്തത് ഒരു വിഷയത്തിൽ മാത്രം പരാജയപ്പെട്ടവർക്ക് അതാത് ഡിവിഷൻ കേന്ദ്രങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏഴിന് അതായത് നാളെ സേ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഞാൻ താ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്യുക അത് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുക ഇന്ന സൈറ്റിൽ എന്തു ചെയ്യുക ലോഗിൻ ചെയ്ത് സേ പരീക്ഷയ്ക്ക് ഇരുന്നൂറ് രൂപ വേണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓൺലൈനായിട്ടാണ് അടക്കേണ്ടത് അത് അടക്കേണ്ട ഭാഗം സൈറ്റിൽ കാണും സേ പരീക്ഷയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് ഒരു വിഷയത്തിന് ഇരുന്നൂറ് രൂപ പുനർമൂല്യനിർണ്ണയത്തിന് നൂറ് രൂപയാണ് അതായത് നമുക്കൊരു വിഷയത്തിൽ നമ്മൾ വിചാരിച്ചത് തൊണ്ണൂറ്റി നാല് മാർക്ക് ആണെങ്കിൽ കിട്ടിയത് ഒരു എൺപത്തി നാല് മാർക്ക് നമുക്കറിയാം നമ്മൾ ഉറപ്പുണ്ടെങ്കിൽ ആ ചോദ്യം ശരി ആ ചോദ്യത്തിന് നമ്മൾ എഴുതിയ ഉത്തരം ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പുനർമൂല്യ നിർണയത്തിന് അതായത് റിവാലുവേഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് അതിന് വെറും നൂറ് രൂപയാണ് ഫീസായി ഈടാ ഈടാക്കുന്നത് ഏപ്രിൽ എട്ട് മുതൽ അതായത് മറ്റന്നാൾ മുതൽ പതിനെട്ട് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക റിവാലുവേഷന് വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ള കുട്ടികളിലേക്കൊന്ന് പെട്ടെന്ന് ഷെയർ ചെയ്യുക അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു